എന്താ മോളെ? ഗുഡ് മോർണിംഗ് മാം, ഞാൻ യുറേക്കെ ഫഫ്സിനാണ് വരുന്നത്. മാം, നമ്മൾക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു, നോക്കുന്നു. വേണ്ട വേണ്ട, ഒന്നും ആവശ്യമില്ല. മോളെ, അമ്മ എന്തി? അമ്മ എത്തണ്ട ആന്റി. ആ പേപ്പർ വന്നല്ലോ. ആരാ മോളെ? അവിടെ അവിടെ ഒരു അയ്യോ അയ്യോ, എന്റെ മാല, എന്റെ മാല, എന്റെ മാല പൊട്ടിച്ചൊന്നും പോയി. ആരെങ്കിലും ഒന്ന് ഓടി വരൂ. ദേ ഫിലോമിന ചേച്ചി, എന്റെ മാല പോയി. എന്റെ മാല ചേച്ചി, കണ്ടില്ലേ ചേച്ചി? ഇതാ വന്നവന്മാര് എന്റെ മാല പൊട്ടിച്ചിട്ട് പോയി. ഇതാ പോന്ന് കണ്ട, അവരാ എന്റെ മാല പൊട്ടിച്ചു. അയ്യോ എന്റെ മാല പോയി, എന്റെ മാല. വഴി ചോദിച്ചു വന്നത് അതേ, എന്റെ മാല പൊട്ടിച്ചൊന്നും പോയി. അയ്യോ എന്റെ മാല. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അമ്മയുടെ മാല ആരോ പൊട്ടിച്ചോണ്ട് പോയത്. അറിയില്ല ചിത്രേ. അമ്മേ, എന്താ പറ്റിയത്? ദേ അവിടെ രണ്ടുപേര് ബൈക്കിൽ വന്നു. വന്നിട്ട് വഴി ചോദിക്കാൻ വേണ്ടി അവിടെ നിർത്തിയത്. വഴി പറഞ്ഞു കൊടുത്തതും അവരെന്റെ കഴുത്തേൽ മാലയും പൊട്ടിച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. ഞാൻ എങ്ങനെ തിരിച്ചറിയാനാ? അവര് ഹെൽമെറ്റ് വെച്ചിട്ടാ വന്നത്. അവരാ ഭാഗത്തേക്കാ പോയത്. ആ പോലീസിനെ വിളിച്ചു നോക്കാം. ഹേമേ. ആ ധന്യ ചേച്ചി. എന്താ പറ്റിയേ? അമ്മയുടെ മാല ഏതോ കള്ളന്മാര് പറിച്ചോണ്ട് പോയി. മോളുണ്ടായിരുന്നില്ലേ ഇവിടെ? ആ ഞാനുണ്ടായിരുന്നു. പട്ടി ഉണ്ടായിരുന്നോ കൂടെ? ആ ഉണ്ടായിരുന്നു. അവൻ ആദ്യം കുറച്ചു, പിന്നെ കുറച്ചേ ഇല്ല. ശരി, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടാ. ഹലോ ഹലോ, ഇരിക്കേ. താങ്ക് യു. എന്താ ഇവിടെ സംഭവിച്ചത്? വൈഫ് രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബൈക്കിൽ വന്ന് രണ്ടുപേര് മാല ഒട്ടിച്ചുകൊണ്ട് പോയി. ഓ, എത്ര മണിക്കായിരുന്നു അത്? ചിത്ര, എത്ര മണിക്കാന്നാ ചോദിക്കുന്നത്? രാവിലെ കൃത്യമായിട്ട് സമയം എനിക്ക് ഓർമ്മയില്ല. ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാകും. ക്ലോക്ക് അടിച്ച് ഞാൻ കേട്ടതാ. മോളാണ്, ബ്ലൈൻഡ് ആണല്ലേ. വാ മോളെ, മോളൊന്ന് പറയൂ. മോൾക്ക് സമയം അറിയാവുന്ന 9 മണി കഴിഞ്ഞിട്ടുണ്ടാകും. ഇന്ന് ഇന്നിവിടെ ആരൊക്കെ വന്നിരുന്നു? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി രാവിലെ വന്നിരുന്നു. പിന്നെ പത്രക്കാരൻ എന്നത്തെ പോലെ പത്രം ഇട്ടിട്ട് പോയി. പിന്നെ രണ്ടുപേരെ, അപരിചിതരായ രണ്ടുപേര് വന്നു. അവരിവിടെ എന്തൊരു സാധനം വിൽക്കാനായിട്ടാ വന്നത്. അവരത്ര പന്തിയല്ലെന്ന് തോന്നിയോണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ഒഴിവാക്കി വിടെ. അവരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? അവരെ കണ്ട എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കേ, ഈ മാല പൊട്ടിച്ച ആൾക്കാരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല, അവര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല സാറേ. എന്താ മോള് പറയുന്നത്? അവക്കാര് സംശയമുണ്ടെന്നാ പറയുന്നത്. എന്നാ മോള് പറയൂ. എനിക്ക് തോന്നുന്നത് അങ്കിൾ ഇവിടെ നമുക്ക് അറിയുന്ന ആരോടെന്നാ. കാരണം സാധാരണ ആര് വന്നാലും ഞങ്ങളുടെ പട്ടി കുറയ്ക്കാറുണ്ട്. ഇന്നിപ്പോ കുറയ്ക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ സാധാരണ അറിയുന്ന ആൾക്കാരോട് പെരുമാറുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് ആരോ അറിയാവുന്ന ആളാന്ന്. ഗുഡ് ഗുഡ്, she is quite intelligent. Thank you. Let's see, we'll try. Okay. Our level best. Okay, okay, okay. See, okay. You. Sure. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് കേറങ്ക്. ഇവനാണോ നിങ്ങളുടെ മാല മോഷ്ടിച്ചത്?
അയ്യോ സാർ, ഇവനല്ല, ഇവൻ ഇവിടെ ഒരു വർഷമായിട്ട് പത്രം ഇടുന്ന പയ്യനല്ലേ. ഇവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. എന്താ മോളെ, പറയപ്പേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഷീസ് ഇന്റലിജന്റ്. ഈ കുട്ടിയുടെ ഒരൊറ്റ ക്ലൂ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേസ് തെളിയിക്കാൻ പറ്റിയത്. ഇവനോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യോ സാർ, ഇതെന്റെ മാല തന്നെയാണല്ലോ സാർ. ഇതാ എങ്ങനെ മാല മോഷ്ടിച്ചെന്ന്. എന്റെ ദൈവം, ഇക്കാലത്ത് എങ്ങനെ ആൾക്കാരെ വിശ്വസിക്കും? ഒറിജിനൽ കള്ളനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തന്നിട്ട് ഇവനല്ല കള്ളൻ എന്നാ നിങ്ങൾ പറയുന്നത്. പക്ഷെ കാണാതെ പോലും കള്ളനെ തിരിച്ചറിഞ്ഞ മോളുടെ ഒബ്സർവേഷൻ സമ്മതിച്ചേ പറ്റൂ.